ഇമ്പതുപോലെ ചൈനയും കൊറിയൻ സാധനമൊന്നുമല്ല, പക്ക ഒറിജിനൽ സാധനമാണ്. 9500 രൂപയ്ക്ക് നിങ്ങൾ വെച്ച് നിങ്ങൾ ഫ്രണ്ട് തന്നെയും. ഇതൊക്കെ ആയാലും സാധനം ഓണായി വന്നിട്ടേ ഉള്ളൂ, ഓണായി വരട്ടെ. അപ്പൊ മറ്റ് ഫീച്ചേഴ്സ് എന്താണ്? ഇത് ഉമ്മയാണെന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്, ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സംഭവം തന്നെയാണ് ഈ ഒരു ഐഫോൺ എന്ന് പറഞ്ഞാല്. പലരും വിചാരിക്കും നീ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ കാര്യം തന്നെ. പക്ഷെ ഗൈസ്, 10 പേർക്കെങ്കിലും യൂസ് ആക്കിയത് ആരും ചാടി കയറി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കയറി വിളിച്ചാളല്ലേ, ആരെയും എന്റെ നമ്പറിലൊന്നും കയറി വിളിച്ചാളല്ലേ. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ വിളിക്കാവൂ. 9500 രൂപയ്ക്കാണ് ഐഫോൺ 13 Pro Max ദാ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ളത്. ഞാൻ അത് ചൂടോടെ നിങ്ങളെത്തിക്കുകയാണ്. ചാർജ് ഇല്ല, ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ദാണ്ടില്ലേ ചാർജിൻ്റെ എംബ്ലം കാണിക്കുന്നുണ്ട്, ചാർജ് ഇല്ല, ഒട്ടും ഇല്ല. പക്ഷേ വന്ന ഉടനെ തന്നെ ആ ചൂടോടെ ഞാൻ നിങ്ങളെ അറിയിക്കണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുമായി വന്നത്. ദാണ്ടേ 9500 രൂപയ്ക്കാണ് ഐഫോൺ 13 Pro Max. എങ്ങനെയുണ്ട്? എന്താ പിടിച്ചോ സാധനം? അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ പ്രശ്നം? ഓണായിക്കട്ടോ, എന്തൊക്കെ ആയാലും സാധനം ഓണായി വന്നിട്ടേ ഉള്ളൂ, ഓണായി വരട്ടെ. അപ്പോൾ മറ്റ് ഫീച്ചേഴ്സ് എന്താണ്? ഇത് 9500 രൂപയ്ക്ക് ഇങ്ങനെ ഒരു ഫോൺ കിട്ടുമ്പം അത് എന്തെങ്കിലും കാരണമില്ലേ? ചുമ്മാ ആർക്കും ഒന്നും കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ എന്തോ ഇല്ലേ ഗൈസ്, എന്തരാ വരട്ട്. ഇനി ഇതിൽ എന്തൊരു വരാൻ നമുക്ക് നോക്കാം, ഇതിൽ എന്തൊക്കെയാണ് പ്രശ്നമെന്ന്. ഇതാ സാധനം, പൊളി ഐറ്റമാണ്, കാണാൻ ഒരു ഗൾഫ് സാധനമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. സംഭവം ഗൾഫാണ്, അറബിയൊക്കെ എഴുതി വെച്ചേക്കുകയാണ്. അപ്പോൾ എന്തുമാത്രം സക്സസ്ഫുൾ ആണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇതിലെ സംഭവം. പക്ഷേ ഒറിജിനൽ ഡിസ്പ്ലേ ആണെന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്, ഒറിജിനൽ ഡിസ്പ്ലേ ആണ്, ബാക്കെല്ലാം ഒറിജിനൽ. പക്ഷേ സംഭവം എന്താ, ഇവിടെ കണ്ടില്ലേ ഈ ഭാഗത്തായിട്ട് പൊട്ടലുണ്ട് ഗ്ലാസ്സിൽ. മുമ്പത്തെ ചൈനയും കൊറിയയും സാധനമൊന്നുമല്ല, പക്ക ഒറിജിനൽ സാധനമാണ്. 9500 രൂപയ്ക്ക് നിങ്ങളെ വെച്ച് നിങ്ങൾ ഫ്രണ്ട് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല ഡ്യൂപ്ലിക്കേറ്റ് സാധനമൊന്നുമല്ല, പക്ക ഒറിജിനൽ. വിശ്വസിച്ച് തന്നെ എടുക്കാം. ഇതാ ഇത് പൊളിച്ച് കാണിച്ചു തരണോ? അങ്ങനെ പറയില്ല കേട്ടോ, പൊളിക്കാനൊന്നും പറ്റില്ല, ഇത് ഒറിജിനൽ സാധനമാണേ. ഇതാ പിന്നെ ഇതിൽ കാണിച്ചു തരാൻ വേറെ ആയിട്ടൊന്നുമില്ല. സൈഡിൽ നല്ല അടിയൊക്കെ ചെറുതായിട്ട് തന്നെ, വലിയ അടി വല്ല വൃത്തിയായിട്ടൊന്നുമില്ല. വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഫോൺ 13 Pro ഡെഡ് പീസ്, അല്ല ഡിസ്പ്ലേ പൊട്ടിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഡിസ്പ്ലേ നിങ്ങൾക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാം, അത് മാത്രമേ ഇതിൻ്റെ യൂസ് ഉള്ളൂ. ബാക്ക് ഗ്ലാസ്സും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ആർക്കെങ്കിലും പൊട്ടിയ ഐഫോൺ 13 Pro Max ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പർ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തേക്കാം. അതുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് 9500 രൂപയ്ക്ക് വാങ്ങിക്കാം. ഡിസ്പ്ലേ മാത്രമേ ഗുണമുള്ളൂ, ഐക്ലൗഡ് സെറ്റാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റർനൽ സ്റ്റോറേജ് എത്രയാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഐക്ലൗഡ് ഒന്നും കിടക്കില്ല, ഞാൻ അങ്ങനെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സാധനം എനിക്കിഷ്ടപ്പെട്ടു, രാവിലെ വന്നുകൊണ്ട ഒരാളിങ്ങനെ ഒരു ഓഫറായിട്ട് വന്നപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കണ്ടേ, ഞാൻ അത് നിങ്ങളെ അറിയിച്ചതേ ഉള്ളൂ. ഇതേപോലെ വരുന്ന സ്മാർട്ട് ഫോൺസ് ഐഫോൺസ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങളിലെത്തിക്കുകയാണെങ്കിൽ അത് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന വലിയൊരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇതാ ഐഫോൺ 13 Pro Max. ചൈന ഒന്നും അല്ല കേട്ടോ, പക്ക ഒറിജിനലാണ്. ഞാൻ വിശ്വസിച്ചു, നല്ല സംഭവമാണ്, എനിക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. 9500 രൂപയ്ക്ക് നമ്മൾ ചാനലിലൂടെ ഒരു കൊണ്ടുപോലെ തന്നെയാണ് ഐഫോൺ 13 Pro Max. എങ്ങനെയുണ്ട് സാധനം? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ വർക്കിംഗ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ പൊളിച്ച് തന്നെ, ഐക്ലൗഡ് വീണ് കിടക്കുന്നത്, അതൊരു അറബി ലാംഗ്വേജിലാണ് കിടക്കുന്നത്. നമുക്കത് മാറ്റാൻ പറ്റുന്നതാണ് തോന്നുന്നു, ഇംഗ്ലീഷൊക്കെ ആക്കാൻ പറ്റുന്നതാണ് തോന്നുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇതേപോലെ വരുന്ന സ്മാർട്ട് ഫോൺ ഏതെങ്കിലും വീണ്ടും വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ആയി നിങ്ങൾ വീഡിയോ ഇട്ട് ഞാൻ വരും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സംഭവം തന്നെയാണ് ഈ ഒരു ഐഫോൺ എന്ന് പറഞ്ഞാൽ. പലരും വിചാരിക്കും നീ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്, നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കാര്യം തന്നു. പക്ഷേ ഗൈസ്, നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ഈ വീഡിയോ പലർക്കും, നമുക്കല്ലെങ്കിലും ഒരു 10 പേർക്കെങ്കിലും യൂസ് ആവാൻ സാധ്യതയുണ്ട്. മാക്സിമം ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു ഐഫോണിൻ്റെ ഗുണം ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവട്ടെ. നെക്സ്റ്റ് വീഡിയോ വേണ്ടി ഞാൻ വീണ്ടും വരും.